പട്ടാമ്പി സേവന ഹോസ്പിറ്റലിന്റെ 16-ാമത് വാർഷികം കൊണ്ടാടി കെ എച്ച് ഗഫൂർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി സേവന ഹോസ്പിറ്റലിന്റെ 16-ാമത് വാർഷികമാണ് വിവിധ പരിപാടികളോടെ നടത്തിയത്. ഹോസ്പിറ്റലിൽ നടന്ന ലളിതമായ ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് കെ എച്ച് ഗഫൂർ വാർഷിക ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മേന്മയുള്ള ഹോസ്പിറ്റലും അറിയപ്പെടുന്ന ഹോസ്പിറ്റൽ സേവനമുള്ളൂ എന്നാ സ്ഥാനത്ത്, അത് കഴിഞ്ഞിട്ട് അവർ ഹോസ്പിറ്റലുള്ളൂ. അപ്പം ഇവിടെ നിന്ന് എനിക്കും കൂടെ അഭ്യർത്ഥിക്കാനുള്ളത്, ഞങ്ങളൊക്കെ പട്ടാമ്പി സേവന ഹോസ്പിറ്റലിനെ കാണുന്നത് പട്ടാമ്പിയിൽ രോഗങ്ങളില്ലാത്ത ആളുകളാവട്ടെ, ഉണ്ടെങ്കിൽ തന്നെ സേവനയിലൂടെ സുഖമാവട്ടെ എന്ന പ്രാർത്ഥന ഞങ്ങളുള്ളത്. പക്ഷേ ഒരുപാട് കേസുകളിന്ന് റെഫർ ചെയ്യുന്നു, മിക്കവാറും കേസുകൾ പോണത് പെരുന്തുമണ്ണയ്ക്കാണ്. ഇപ്പം എന്തുകൊണ്ട് പെരുന്തുമണ്ണ പോലൊരു ഹോസ്പിറ്റല് അത് നമുക്കത് പട്ടാമ്പി ഇല്ലാത്തത് എന്നതിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പം അതിനൊരു മാറ്റം സേവന ഹോസ്പിറ്റലിൽ എത്തണമെന്ന് ഇതിൻ്റെ മാനേജ്മെൻറ്റിന് ആദ്യമായിട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമുക്ക് അറിയുന്നവരും നമ്മളെ അറിയുന്നവരുമായിട്ടുള്ള ഡോക്ടർമാരും അതുപോലെ സ്റ്റാഫുകളാണ് സേവനമുള്ളത്. നമ്മൾ പെട്ടെന്ന് പെരുന്തുമണ്ണ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒരുപാട് ആളുകളിൽ നിന്നും നമുക്ക് കേട്ടറിവുണ്ട്. അതുകൊണ്ട് തന്നെ പട്ടാമ്പി സേവന ഹോസ്പിറ്റലിൽ ആധുനിക ചികിത്സാ രംഗത്ത് വേണ്ട സൗകര്യങ്ങളോടുകൂടി മാനേജ്മെന്റ് ഇതിനെ വലുതാക്കണം. ഒരു കേസുകളും റെഫർ ചെയ്യാതിരിക്കാൻ ഇടവരട്ടെ എന്ന് ഞാൻ പ്രത്യേക മാനേജ്മെന്റ് പറയുകയാണ്. കാരണം മറ്റു പെരുന്നാളൊക്കെ എത്തിപ്പെടുന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ സാധാരണക്കാരെ കൊണ്ട് വലിയ പ്രശ്നമാണ്. സേവന ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ സി പി അബ്ദുൽ ഖാദർ അധ്യക്ഷനായിരുന്നു. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ നഹാൽ കുഞ്ഞുമൊയ്തു, ലക്ഷ്മി പാർവതി, ഇൻഡിപെൻഡന്റ് ഡയറക്ടർ കെ സുരേഷ് ബാബു, സുമിത, അഡ്മിനിസ്ട്രേറ്റർ പ്രവീൺ ദാസ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ജീവനക്കാർക്ക് ഉപഹാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ചെടികളൊന്നും പറയുന്നു.